പിന്നെ നമ്മൾ റെഡ്മി നയൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരു കോമൺ കംപ്ലയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇപ്പൊ റെഡ്മി നയൻ എ നയൻ നയൻ പ്രൈം അങ്ങനത്തെ ഫോണുകളൊക്കെ ബബിൾ ടൈപ്പ് സ്വിച്ച് ആണ് വരണത് ഇപ്പൊ ഇതിനിടക്ക് കുറച്ചാൾ ഉപയോഗിച്ച് റെഡ്മി നല്ല ടൈറ്റ് പ്രസ് ചെയ്താലാണ് പവർ ബട്ടണൊക്കെ ഒക്കെ വർക്ക് ചെയ്തുള്ളൂ ഇതിന്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബബിളിന്റെ അടിയിൽ ചെറിയൊരു ക്ലാസ് പോലെ പിടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം അപ്പം അതിന് വേണ്ടി ഒന്നും റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുള്ളൂ ഈ ഒരു ബാക്ക് പാനിൽ വസ്റ്റ് അഴിക്കണം അപ്പം അത് അഴിക്കാനായിട്ട് കുറച്ച് സ്കിൽ വേണം അപ്പം അതുപോലെ അഴിച്ചെടുക്കുക അഴിക്കുമ്പോൾ സൂക്ഷിച്ചഴിക്കണം ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബുഷു വേണ്ടത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷു നമ്മൾ പുറത്തുനിന്ന് പ്രസ്സ് ചെയ്യുന്നത് പിന്നെ ഇതിന് വേറെ കംപ്ലയിൻറ് ഒന്നുമില്ല ഇത് കണ്ട ഉള്ളിലേക്ക് പ്രസ്സാവത് ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇരിക്കണത് ഇവിടെയാണ് ഈ ഒരു ബബിളുകൾ കണ്ട ഇത് മൂന്നെണ്ണം മുകളിലും അപ്പ് ആൻഡ് ഡൗണും പവർ ബട്ടനും വേണം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ചൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ അതൊന്ന് പൊളിഞ്ഞ് കിട്ടും നമുക്ക് അത് മുകളിലേക്ക് ഇങ്ങനെ തുറന്ന് വയ്ക്കാൻ പറ്റുന്ന പോലെയാണ് ഞാൻ അത് കാണിച്ചു തരാം ഈ ഒരു സൈഡ് നമുക്ക് നോക്കി അത് ചെയ്യണം അപ്പം നമ്മളത് ശ്രദ്ധിച്ചതിലെങ്കിൽ സ്ട്രിപ്പ് കയറി പോവും ഇതുപോലെ നമുക്ക് ആ ഒരു മുകളിലാ ഒരു സ്റ്റിക്കറ് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് മാത്രം അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ബബിളിന്റെ ബബിളിനുള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റും സെന്ററിൽ തന്നെ ചെറുതായിട്ട് ഒരു അഴുക്ക് പിടിച്ച പോലെ ഇരിക്കുന്ന കാണാം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറും ഞാനത് അടുത്തേക്ക് കാണിച്ചു തരാൻ പറ്റും നോട്ടെ ഇപ്പം നമ്മുടെ ഈ ടി വിയിലെ റിമോട്ടൊക്കെ ഇടയ്ക്ക് വർക്ക് ചെയ്യണമെന്ന് തട്ടുമല്ലോ തട്ടുമെന്ന് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു ക്ലാബ് പിടിച്ചാണ് അത് പോവും അപ്പോൾ അത് കണക്ഷൻ കിട്ടും അതുപോലെ തന്നെ ഇതും അപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മളിവിടെ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നൂറ് രൂപയ്ക്കാണ് കാരണം നമ്മൾ കഴിക്കുന്നതിന് ഒരു ചാർജ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ കഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാണ് അപ്പം അത് ബാക്കിയുള്ള ഷോപ്പിലൊക്കെ സ്ട്രിപ്പ് മാറണ്ടോ മാറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതാണ് ശരിക്കും ചെയ്യണ സംഭവം ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടാ ചിലപ്പോൾ ബുഷനൊക്കെ ഇട്ട് വരാം അത് വേറെ കേസ് ഞാൻ പറഞ്ഞത് ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് നമ്മൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ അല്ലാതൊന്നും റീപ്ലേസ് ചെയ്യാനില്ല അതും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് സ്വിച്ച് കംപ്ലൈൻ്റ് ഇതായിരിക്കണം എന്നില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്